ഒരു കിലോമീറ്റർ റോഡ് ചെയ്യുന്നതിന് ശരാശരി ചെലവ് 4 മുതൽ 5 കോടി രൂപ വരെ. കേട്ടാൽ ഏവരും ഞെട്ടുന്ന കണക്കാണിത്. എന്തെങ്കിലും അഴിമതിയാണ് ഇതിന് പിന്നിലെന്ന് കരുതേണ്ട. പറയുന്നത് അഴിമതിയുടെ കണക്കല്ല, റോഡ് നിർമ്മാണത്തിലെ പുത്തൻ ജർമ്മൻ സാങ്കേതിക വിദ്യയായ വൈറ്റ് ടോപ്പിംഗിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ ഹൈദരാബാദ്, ബംഗളൂരു, നാഗ്പൂർ നഗരങ്ങളിലെ റോഡുകളിൽ പരീക്ഷിച്ച് വിജയിച്ച വൈറ്റ് ടോപ്പിംഗ് ജർമ്മൻ സാങ്കേതിക വിദ്യ കേരളത്തിലും എത്തുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും ദൈർഘ്യത്തിലുള്ള വൈറ്റ് ടോപ്പിംഗ് റോഡ് നിർമ്മാണം ആലപ്പുഴയിൽ ആരംഭിച്ചു. കളക്ട്രേറ്റിന് മുന്നിലൂടെ കടന്നു പോകുന്ന ജനറൽ ആശുപത്രി ബീച്ച് റോഡിലാണ് വൈറ്റ് ടോപ്പിംഗ് രീതി ഉപയോഗിച്ചുള്ള ടാറിംഗ് ആരംഭിച്ചത്. കേരളത്തിൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള റോഡ് നിർമ്മാണം പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗര റോഡ് വികസന പദ്ധതിയിൽ 12 റോഡുകൾ 12 കിലോമീറ്റർ ചെയ്യുകയാണ്. അതിലൊന്നാണ് കളക്ട്രേറ്റിന് മുന്നിലുള്ള റോഡ്. ആലപ്പുഴയ്ക്ക് പുറമെ തിരുവനന്തപുരം, കണ്ണൂർ നഗരങ്ങളിലെ നഗരവികസന പദ്ധതികളിലും വൈറ്റ് ടോപ്പിംഗ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാനാണ് പദ്ധതി. ബാംഗ്ലൂർ നഗരത്തിൽ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന രീതി മനസ്സിലാക്കിയാണ് ഇവിടെയും ഇത് നടപ്പിലാക്കുന്നത്. കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്ന റോഡുകൾ നിർമ്മിക്കുന്നതിനാണ് പൊതുമരാമത്ത് വകുപ്പ് ഇനി ഉദ്ദേശിക്കുന്നതെന്നും കേരളത്തിൽ അടിസ്ഥാന വികസനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 5 വർഷമായി വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളതെന്നും മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. സാധാരണ ടാറിംഗ് പൂർത്തിയാക്കിയ ശേഷം 20 സെന്റിമീറ്റർ കനത്തിൽ പുറം കോൺക്രീറ്റ് ചെയ്യുകയാണ് വൈറ്റ് ടോപ്പിംഗിൽ ചെയ്യുക. പ്രത്യേക പേവർ മെഷീൻ എത്തിച്ചാണ് ഇങ്ങനെ കോൺക്രീറ്റ് ഉറപ്പിക്കുന്നത്. പുറത്ത് കോൺക്രീറ്റ് കൂട്ട് തയ്യാറാക്കി റോഡ് നിർമ്മാണ സ്ഥലത്ത് എത്തിച്ച് യന്ത്രം ഉപയോഗിച്ച് ഉറപ്പിക്കുന്നതാണ് രീതി. ബോണ്ടഡ്, അൺബോണ്ട് എന്നിങ്ങനെയുള്ള 2 രീതിയിലുള്ള വൈറ്റ് ടോപ്പിംഗ് സാങ്കേതിക വിദ്യയുണ്ട്. സാധാരണ റോഡുകൾ വർഷാവർഷം മെയിൻ്റെനൻസ് നടത്തിയാലും 3 വർഷമാണ് പരമാവധി നിലനിൽക്കുക. എന്നാൽ വൈറ്റ് ടോപ്പിംഗ് വഴി നിർമ്മിക്കുന്ന റോഡുകൾ 30 വർഷത്തോളം കേടുപാടില്ലാതെ നിലനിർത്താനാകും. ഈ ഉയർന്ന കാലാവധി തന്നെയാണ് വൈറ്റ് ടോപ്പിംഗ് റോഡുകളുടെ പ്രധാന ആകർഷണം. സാധാരണ റോഡുകളുടെ മെയിൻ്റെനൻസിനായി വർഷാവർഷം മുടക്കുന്ന തുകയും 3 വർഷം കൂടുമ്പോൾ പുനർനിർമ്മാണത്തിനായി മുടക്കേണ്ട തുകയും കണക്കിലെടുത്താൽ ഇത് വലിയ ലാഭവുമാണ്. ഇതോടൊപ്പം റോഡിന് കൂടുതൽ ബലവും ലഭിക്കുന്നു. എത്ര വലിയ ഭാരവാഹനങ്ങൾ കയറിയാലും റോഡിന് കുഴപ്പമൊന്നും സംഭവിക്കില്ല. സാധാരണ റോഡുകളിൽ ഒരു മഴ പെയ്താൽ ഉടനെ രൂപപ്പെടുന്ന വിള്ളലും കുഴികളുമൊന്നും വൈറ്റ് ടോപ്പിംഗ് റോഡുകളിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇവ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാനും വൈറ്റ് ടോപ്പിംഗ് റോഡുകൾക്ക് സാധിക്കും. മികച്ച റൈഡിംഗ് ഡ്രൈവിംഗിന് സുഖം നൽകുന്നു എന്നതിനൊപ്പം തന്നെ ഉയർന്ന ഇന്ധനക്ഷമതയും വാഹനങ്ങൾക്ക് ലഭിക്കുന്നു. നനഞ്ഞ റോഡിലും മികച്ച ബ്രേക്കിംഗും ഇത്തരം റോഡുകൾ നൽകുന്നുണ്ട്. ഇതും അപകടങ്ങൾ കുറയ്ക്കുമെന്നാണ് വിദഗ്ധരുടെ അവകാശവാദം. മറ്റു റോഡുകളെ അപേക്ഷിച്ച് ഇത്തരം റോഡുകളിൽ ചൂട് കുറവായിരിക്കും, വെള്ളം കെട്ടിനിൽക്കില്ല, രാത്രിയിലും മികച്ച ലൈറ്റിംഗ് എന്നിവയും ഈ റോഡുകളുടെ മേന്മകളാണ്. ഇതിനെല്ലാം ഉപരി വൈറ്റ് ടോപ്പിംഗ് ചെയ്യുന്ന മെറ്റീരിയൽ 20 മുതൽ 25 വർഷങ്ങൾ കഴിയുമ്പോൾ പൂർണ്ണമായും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാനാകുമെന്നതിനാൽ വേസ്റ്റ് നിർമ്മാർജ്ജനം എന്ന പ്രതിസന്ധിയും ഉണ്ടാവില്ല. ചുരുക്കത്തിൽ, തുടക്കത്തിൽ മുടക്കേണ്ടി വരുന്ന അധിക തുക ലോങ് ലൈഫിൽ ലാഭകരമാണ്. രാജ്യത്തെ റോഡുകളുടെ ഭാവി തന്നെ വൈറ്റ് ടോപ്പിംഗ് രീതി മാറ്റുകയാണ്.